ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്, അതായത് പോസ്റ്റ്പാർട്ടം ഹെയർഫോള്. അത് ഞാൻ വെറും 4 ആഴ്ച കൊണ്ട് ദാ ഇതുപോലെ മാറ്റിയെടുത്ത്. അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഹെയർ ബ്രേക്കേജ് ഉള്ളതുകൊണ്ട് 1 മാസം മുന്നേ ഞാൻ എൻ്റെ ഹെയർ കൊണ്ടുപോയി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ലെങ്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ട് കറക്റ്റ് 1 മാസം ആയിട്ടുണ്ട്. ഈ 1 മാസം കൊണ്ട് കണ്ടോ എൻ്റെ മുടി ഇത്രത്തോളം വളർന്നു കിട്ടിയിട്ടുണ്ട്, ഇരട്ടി വേഗത്തിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നന്നായിട്ട് ബേബി ഹെയർസ് ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് ബേബി ഹെയർസ് ഉണ്ടായിട്ടുണ്ട്. അതായത് മുടി ലെങ്ത് കൂടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് ഉള്ളു വെക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് മുടി വളരുന്നതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെത് പാരമ്പര്യമല്ല കേട്ടോ. കണ്ട 1-3 വർഷം മുന്നേ ഉള്ള ഫോട്ടോസാണിത്. ഇതിൽ എൻ്റെ മുടി ഒട്ടും ലെങ്ത് ഇല്ല, അതുപോലെ തന്നെ ഉള്ളില്ലാത്ത ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അത് ഞാൻ കണ്ടോ ഇത്രയും ലെങ്ത്തിൽ നല്ല ഉള്ളോടുകൂടി വളർത്തിയെടുത്തിട്ടുള്ളത് ദാ ഈ ഒരു ഹെയർ ടോണിക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്ത് ഒരു ഹെയർ ടോണിക് ആണ് കേട്ടോ. അത്രത്തോളം റിസൾട്ട് നമുക്ക് തരുന്ന ഒരു ഹെയർ ടോണിക് ആണ് ഇത്. നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ നമ്മളുടെ സ്കാൽപ്പിൽ ആവുന്ന വിധത്തിൽ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര വലിയ ഹെയർ ഫോൾ ആണെങ്കിലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് മുടി ഒട്ടും വളരൂല, അതായത് മുടി വളർച്ച മുരടിച്ച് പോയൊരവസ്ഥ, അങ്ങനെയുള്ളവർക്ക് വരെ ഇരട്ടി വേഗത്തിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും. അതും നല്ല തിക്കായിട്ടും ഹെൽത്തി ആയിട്ടും നല്ല ലോങ് ആയിട്ടും നമുക്ക് മുടി വളർന്നു കിട്ടും കേട്ടോ. എനിക്ക് 1 മാസം കൊണ്ടാണ് എൻ്റെ മുടി അത്രത്തോളം വളർന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടോണിക് ആണ്. നിങ്ങളിതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുക, 1 മാസം കറക്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാം. കാരണം ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്, ഞാൻ യൂസ് ചെയ്തതിൽ ഇത്രത്തോളം റിസൾട്ട് തരുന്നൊരു ഹെയർ ടോണിക് വേറെ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഇത് നിങ്ങളോട് വന്ന് പറയുന്നത്. അപ്പം ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഈ ഒരു ഹെയർ ടോണിക് പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, അതായത് 200 ml വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ പിന്നെ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്ത ടൈമിൽ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തിനാണ് ഹെയർ കട്ട് ചെയ്തതെന്ന്, അത്രയ്ക്ക് ലെങ്ത് കുറച്ച് എന്തിനാണ് കട്ട് ചെയ്തതെന്ന്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഹെയറിൻ്റെ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കാമെന്ന്. അതായത് മുടി അത്ര ലോങ് ആയിട്ടല്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് ഉള്ളോടുകൂടി എനിക്ക് മുടി വളർത്തിയെടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ടോണിക് വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മുടി കൊഴിച്ചിലിനും മുടി വളർത്തിയെടുക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഹെയർ ഓയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള ഹെയർ ടോണിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലും നമ്മളുടെ മുടി വളർച്ചയ്ക്കും മുടി ഹെൽത്തി ആയിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെ സീഡ്സ് ആണ് കഴിക്കേണ്ടത്, അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഞാനൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 4 സ്പൂൺ റോസ്മേരി, ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്മേരിയുടെ ഡ്രൈ ലീഫ് ആണ് കേട്ടോ. അത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിപ്പോൾ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഏതാണ് നല്ലതെന്ന് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ 4 സ്പൂൺ റോസ്മേരിയുടെ ഡ്രൈ ലീഫ് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, 200 ml വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രം മൂടി വയ്ക്കുക. തുറന്ന് വെച്ച് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ തുറന്ന് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും അടച്ച് വെച്ച് തിളപ്പിക്കുക, അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കൊന്നും വേണ്ട. 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മൂടി തുറന്ന് നോക്കാൻ പാടുള്ളൂ. അങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നന്നായിട്ട് ആ ഒരു റോസ്മേരിയുടെ എസൻസും കാര്യങ്ങളും എല്ലാ ഗുണങ്ങളും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വയ്ക്കുക. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാനൊന്നും കൂടി എളുപ്പം ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിച്ച സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലാക്കി വെച്ചാലും മതി.
പിന്നെ ഇത് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല തിക്ക് ആയിട്ട് ലോങ് ആയിട്ട് ഹെയർ വളർത്തിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകൾക്ക് നന്നായിട്ട് താരനുള്ളതുകൊണ്ടും മുടി കൊഴിയാം. അപ്പം അങ്ങനെയുള്ളവർക്കും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇത്. കാരണം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തലയിലുള്ള താരനെയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കും. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ആഴ്ചയിൽ ഒരു 3 തവണയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ആ ഒരു 3 ദിവസം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇത് സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറിൻ്റെ ലെങ്ത്തിലായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്നാൽ നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഇതുപോലെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഹെയർ എടുത്തിട്ട് സ്കാൽപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ വിട്ടേച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇത് സ്കാൽപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വിട്ടേച്ചാൽ മതി. അത് നിങ്ങൾക്ക് ഞാൻ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് സ്കാൽപ്പിൽ അടിച്ചു കൊടുത്താലും മതി. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് 2 ദിവസം മാത്രമേ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, അതായത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, സാധാരണ നമ്മൾ വെള്ളം വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 ആഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ ഫോൾ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുടി ഇരട്ടിയായിട്ട് ഇരട്ടി വേഗത്തിൽ വളർത്തിയെടുക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ഹെയർ പാക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ഹെയറിൻ്റെ കാര്യം അധികം ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇതുപോലെ ഹെയർ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.